വയനാട് നടവയലിൽ കാട്ടാനിറങ്ങി നെൽകൃഷി നശിപ്പിച്ചു. പാതിരി സൗത്ത് സെക്ഷനിലെ പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളാണ് ഒറ്റയാൻ തിന്നുതീർത്തത്. കാട്ടാനശല്യത്തിന് പരിഹാരം കാണാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കാനാണ് കർഷകരുടെ തീരുമാനം. ഒരാഴ്ച കൊണ്ട് ഒറ്റയാൻ തിന്നു തീർത്തത് ഏക്കർ കണക്കിന് വയലിലെ നെൽകൃഷിയാണ്. നെൽപ്പാടത്തിറങ്ങിയ കാട്ടാന 10 ഏക്കറോളം നെൽകൃഷിയാണ് നശിപ്പിച്ചത്. വൈദ്യുതി വേലിയുടെ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് കാട്ടാന കൃഷിയിടത്തിലിറങ്ങാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. ബാറിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണവും ഇല്ല. അവര് ഇപ്പൊ ശരിയാക്കാം, നാളെ ശരിയാക്കാം, അടുത്ത ജൂണോടുകൂടി എല്ലാം ലൈൻ വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആവും, പിന്നെ ശല്യം ഉണ്ടാവില്ല എന്നൊക്കെയാണ് അവരെ ഇവിടെ വിളിച്ചു വരുത്തിയിരുന്നത്. അതിനുശേഷം വന്നിട്ട് അവർ പറഞ്ഞിട്ട് പോയത് ഇവിടെ ഈ ലൈൻ ചാർജ് ചെയ്യുവോ അല്ലെങ്കിൽ അതിനുള്ള നടപടികളൊന്നും അവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ശല്യം ഇങ്ങനെ രൂക്ഷമായി വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ രാത്രിയും അതിന് മുന്നിലത്തെ ദിവസങ്ങളിലെല്ലാം തന്നെ ആനശല്യം ഭയങ്കര രൂക്ഷമായിട്ട് തന്നെ ഉണ്ട്. ഒരു കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാട്ടാന നെൽകൃഷി നശിപ്പിച്ചാൽ തുച്ഛമായ നഷ്ടപരിഹാരമാണ് അധികൃതർ നൽകുന്നത്. കാട്ടാനയുടെ ശല്യം മൂലം വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ലെന്ന് കർഷകർ കുറ്റപ്പെടുത്തുന്നു. ജനം, വയനാട്.